ഹായ് നമസ്കാരം, ഞാൻ സാമുവൽ ജോർജ്. സോഷ്യൽ മീഡിയ വളരെയധികം സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട്. അതിലൂടെ ധാരാളം വാർത്തകളും ധാരാളം കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലേക്ക് നമ്മൾ ചോദിക്കാതെ തന്നെ, നമ്മൾ ആവശ്യപ്പെടാതെ വന്ന് ചാടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും അധികമായിട്ട് ജനങ്ങൾ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ട്രോൾ വീഡിയോകൾ, ട്രോൾ പോസ്റ്റുകൾ. ട്രോൾ പോസ്റ്റുകൾ എന്ന് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇവന്റിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വലിയൊരു സംഭവത്തെ അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയോ ഒക്കെ ട്രോൾ ചെയ്യുന്ന വീഡിയോകളുണ്ട്. അതിലുപരി അത് ഒരു പരിധി വരെ നമുക്ക്, ഞാനതിനെ എതിർക്കുന്നില്ലെന്ന് പറയാം, ബാക്കിയുള്ളത് മൊത്തം, അതായത് ഒരു സിനിമ റിലീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ച് ട്രോൾ വീഡിയോ ഇടുക, ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ ആൾക്കാരുടെ അധ്വാനമാണ്. നിങ്ങൾ ആരെങ്കിലും ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷൂട്ടിംഗ് കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് കാണാം. കാണുമ്പോൾ നമ്മൾ സത്യം പറയാൻ നമുക്ക് ഒരുപാട് ഒരുപാട് സഹതാപം തോന്നുന്നവരുടെ കാര്യം, അത്രയേറെ അധ്വാനമുള്ളൊരു പണിയാണത്. പല ആൾക്കാരുടെ പ്രവൃത്തികൾ ഏകോപിപ്പിച്ചുകൊണ്ടുവന്ന് വേണം ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. അതിനെ അത് റിലീസായി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു വീഡിയോ ഇട്ട് ആ സിനിമയെ അവഹേളിക്കാൻ ആർക്കും സാധിക്കും. പക്ഷെ അത് വളരെ വലിയ മനോരോഗമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലും ഭേദം ഇത്തരക്കാർ പോയിട്ട് ഷക്കീലയുടെ രേഷ്മയുടെയോ ഒക്കെ സിനിമ കാണുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ ട്രോള് വീഡിയോകൾ നമ്മൾ കാണാൻ പാടില്ല, ട്രോള് പോസ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. ട്രോള് പോസ്റ്റുകൾ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലയിടത്തും നിങ്ങൾ നോക്കിക്കോണം, പഴയ കാലത്ത് ഏതെങ്കിലും വ്യക്തിയോടുള്ള വിരോധം തീർക്കാൻ, ഏതെങ്കിലും വ്യക്തിയോടുള്ള അസൂയ തീർക്കാൻ അന്നത്തെ കാലത്തെ ആൾക്കാർ ചെയ്തിരുന്നത് അയാളെക്കുറിച്ച് കുറെ കള്ളക്കഥകൾ ഉണ്ടാക്കി കുറെ ആൾക്കാരെ കൊടുക്കുക എന്നുള്ള. അപ്പോൾ ഈ പറയുന്ന കഥകൾ യഥാർത്ഥത്തിൽ ആ പറയുന്ന ആൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇത് അയാൾ ഉണ്ടാക്കുന്നതായിട്ടല്ല പറയുന്നത്, ഇത് ഞാനിങ്ങനെ കേട്ടു, അവരിങ്ങനെ അവിടെ പോയപ്പോൾ ഇങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ ഇതിങ്ങനെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെ എന്ന് പറയുന്നത് കാര്യം പെട്ടെന്നാണ് അതിനെ സ്വീകാര്യത കിട്ടുന്നത്. അത് പതുക്കെ പതുക്കെ പടർന്നു പിടിക്കും. ഈ മനുഷ്യൻ ഒരുപക്ഷെ അറിയുന്ന പോലും ഉണ്ടാവില്ല ഇയാളെക്കുറിച്ച് ഇങ്ങനെ വാർത്ത പ്രചരിക്കുന്നുണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ പണ്ട് പോലെ തന്നെ ഓരോ വീട്ടിൽ പെണ്ണ വിവാഹ ആലോചന വരുന്ന സമയത്ത് ആ വീട്ടിലെ ചെറുക്കനെക്കുറിച്ചോ പെണ്ണിനെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒക്കെ കള്ളം പറഞ്ഞു കൊടുത്ത് വിവാഹം കലക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ആധുനിക രൂപമാണ് ഈ ട്രോളിംഗ്. ട്രോളിങ്ങിനെ നമ്മൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ട്രോള് കണ്ട് നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലുമുണ്ട് ഒരു മനോരോഗി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ മനോരോഗിയെ തൃപ്തിപ്പെടുത്തുകയാണ് നമ്മളിത് വായിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ദയവെയ്തൊന്ന് മനസ്സിലാക്കണം, മറ്റുള്ളവരെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് മനോവൈകല്യമുള്ളവർ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്ലാത്തവരെ ചെയ്യില്ല. മനോരോഗികൾ മാത്രമേ മറ്റുള്ള ആൾക്കാരെ കുറിച്ചുള്ള അപവാദം പ്രചരിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ പോലും ശരി, അയാളെ സമൂഹമധ്യത്തിൽ അവഹേളിച്ചുകൊണ്ടല്ല അയാളെ നന്നാക്കുന്നത്, അയാളെ അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പകയോ അസൂയോ തീർക്കാൻ മാത്രമാണ് ഇത്തരക്കാർ ഉപയോഗിക്കുന്നത്. ഇത് വളരെ വലിയ മാനസിക രോഗമാണ്. പണ്ട് നിങ്ങൾക്കറിയാം, ഒരുത്തൻ ഒരു വിശന്നപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ആഹാരം വേണ്ട അല്പം എടുത്ത് മോഷ്ടിച്ചു, അവനയാളെ പിടികൂടി കഴിഞ്ഞപ്പോൾ അയാൾ കള്ളനായി. അയാൾ ഗതികെട്ട് വിശന്നിട്ട് അയാൾ കയറി എടുത്താണ്, അയാൾക്ക് വേറെ നിവൃത്തിയില്ല. പിടികൂടി കഴിഞ്ഞപ്പോൾ അയാൾ കള്ളനായി. നാട്ടുകാർ മുഴുവൻ പിന്നെ അയാളെ എവിടെ കണ്ടാലും ശരി കള്ളൻ കള്ളൻ എന്ന് വിളിക്കും. അപ്പോൾ അയാളുടെ ഗതികേട് കൊണ്ട് ചെയ്ത ഒരു ചെറിയ തെറ്റ് അവർ പർവ്വതീകരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തീരുമാനിച്ചു, ഏതായാലും ഞാൻ കള്ളനാണ്, ഇനിയിപ്പം ഞാൻ കള്ളൻ തന്നെ. അയാൾ പിന്നെ നല്ല പെർഫെക്റ്റ് കള്ളനായിട്ട് മാറി. അയാൾക്ക് മോഷണം പിന്നെ ഈസി ആയിട്ടുള്ളൊരു സംഭവമായിട്ട് അയാളുടെ ജീവിതത്തിൽ മാറി. കാര്യം അയാളെ നന്നാക്കുകയായിരുന്നല്ല അവരുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ ഒരാളായിട്ട്, ജനങ്ങളെ കല്ലെറിയുന്ന കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മൾ മാറരുത്. അത് വളരെ വലിയ തെറ്റാണ്, വളരെ വലിയ മനോവൈകല്യമാണ്. നിങ്ങൾ ദയവായി തിരിച്ചറിയണം. നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ മുമ്പിൽ ഒരു മെസ്സേജ് വരുമ്പോൾ ഒരാളെ അവഹേളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വോയിസ് ക്ലിപ്പോ ഒരു ന്യൂസോ, ചില നിലവാരമില്ലാത്ത ചില തറ ചാനലുകാർ, അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ കൂടുതൽ വ്യൂസ് കിട്ടുന്ന കുറെ തറ ചാനലുകാരുണ്ട്, അവർ പോലും ചെയ്യുന്നത് ഈ കിളി വാർത്തകളും ഇത്തരത്തിലുള്ള കള്ള വാർത്തകളും പടച്ചുണ്ടാക്കി ആരെയെങ്കിലുമൊക്കെ അവഹേളിച്ച് ഇങ്ങനെയുള്ള മനോരോഗം, അതായത് ജനങ്ങൾക്ക് എപ്പോഴും നമുക്കറിയാം ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് കേൾക്കണ്ട. ഇപ്പോൾ മമ്മൂട്ടി ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത നാളെ ഇട്ട് കഴിഞ്ഞാൽ അതിലെ തീ കത്തിപ്പെട്ടിരുന്ന പോലെ ആയിരിക്കും അത് പെടരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം നല്ലതായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ആളാണല്ലോ. അപ്പോൾ ഈ ഒരു ടെൻഡൻസി അറിഞ്ഞുകൊണ്ട് ഇതിനെ മുതലെടുക്കുന്ന കുറെ ചാനലുകാരുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകളും വാർത്തകളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ കണ്ണടച്ചത് വിശ്വസിക്കരുത്. കാര്യം ഇന്നത്തെ കാലത്ത് ആരെയും അവഹേളിക്കാൻ ഇത്തരം സോഷ്യൽ മീഡിയകൾ വളരെ വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഫാക്റ്റാണ്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു വാർത്ത വരുമ്പോൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നത് നമ്മളൊരു വിഡ്ഢിയാണ്. ആരെക്കുറിച്ച് ആയിക്കോട്ടെ,
ആരെക്കുറിച്ചും നമ്മുടെ മുമ്പിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നേ നമ്മൾ വിശ്വസിക്കാവൂ. അല്ലെങ്കിൽ അത് അത്രയ്ക്ക് ആധികാരികമായിട്ട് എപ്പോഴാണ് ഒരാൾ ഒരു പ്രതിയാവുന്നത്, അല്ലെങ്കിൽ ഒരു കേസിൽ ഒരാൾ കുറ്റവാളിയാകുന്നപ്പോഴാണ്. ഈവൻ നമ്മുടെ പോലീസുകാർ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും അയാൾ കുറ്റക്കാരനല്ല. ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് പോലീസ് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ സസ്പെക്റ്റാണ്, അയാളെ കുറ്റം കൃത്യം ചെയ്തു എന്നുള്ളതിന് പോലീസ് വിധി എഴുതാൻ പറ്റില്ല. പോലീസ് ഇവ കാര്യങ്ങളെല്ലാം കോടതിയിൽ ചെന്ന് കോടതി പരിശോധിച്ചിട്ട് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അയാൾ കുറ്റവാളിയാവുകയുള്ളൂ. അതാണ് നമ്മുടെ രാജ്യം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരാളെക്കുറിച്ച് ഒരുത്തിൻ്റെ ഒരു കള്ളവാർത്ത പടച്ചു വിട്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചത് വിശ്വസിക്കുകയാണ്, നമ്മളത് പ്രചരിപ്പിക്കുകയാണ്, നമ്മൾ അതിൻ്റെ ആൾക്കാരായിട്ട് മാറുകയാണ്, നമ്മൾ തന്നെ അതിൻ്റെ പിന്നാലെ കൂടുകയാണ്. പിന്നെ അവനെങ്ങനെ ചെയ്തു, അവനെങ്ങനെ ചെയ്തു, അവനെങ്ങനെ ചെയ്തത് നമ്മളെ കണ്ടോ, നമ്മളറിയുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് ട്രോള് വീഡിയോ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ട്രോള് പോസ്റ്റുകൾ ഉണ്ടാക്കുന്നതും കഴിവില്ലാത്തവരുടെ, മനോരോഗികളുടെ മാത്രം പണിയാണ് എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചറിയണം. ഇത്തരം പോസ്റ്റുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരം പോസ്റ്റുകൾ അയച്ചു തരുന്ന ആൾക്കാരോട് വേണം മേലാൽ എനിക്ക് ഇത്തരം പോസ്റ്റുകൾ അയച്ചു തരരുത്, നിനക്കറിയാൻ വയ്യാത്ത കാര്യം ഷെയർ ചെയ്യരുത്. ഒരുപാട് ഒരുപാട് കള്ളങ്ങൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്, സത്യമല്ലാത്ത പ്രചരിക്കുന്നുണ്ട്. അത് ആൾക്കാരെ അവഹേളിക്കുന്ന കാര്യം മാത്രമല്ല, ഒരുപാട് ഒരുപാട് കള്ളങ്ങൾ അല്ലാതെ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഈ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടും രോഗചികിത്സയായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും ഇത് ആസ്വദിക്കുന്ന മനുഷ്യരായിട്ട് മാറരുത്. കാര്യം ഇത് നമ്മുടെ നിലവാരം താഴോട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കാണുന്നതിലും ഭേദം പോയിരുന്നുകൊണ്ട് വല്ല ഷക്കീലയുടെ രേഷ്മയുടെ സിനിമ കാണുന്നതാണ്. കാര്യം അതിന് അതിലും ക്വാളിറ്റി ഉണ്ട്. ഈ വൃത്തികേട് നമ്മൾ ഈ നമ്മുടെ മനസ്സിനെ തന്നെ, നമ്മുടെ തന്നെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുന്നത് വൈകൃതത്തെ വളർത്തുന്ന മറ്റുള്ള ആൾക്കാരുടെ പതനത്തിൽ ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് നമ്മുടെ സ്വന്തം ലൈഫിലുണ്ടാവണം. നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത ഒരു വാർത്ത ഒരാളെ പ്രചരിപ്പിച്ചാൽ, നിങ്ങൾക്ക് മനസ്സറിവില്ലാത്തൊരു കാര്യം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവുക? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം നിങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിച്ച് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ചെയ്തതെന്ന് വെച്ചു, നിങ്ങൾ ഈ അബദ്ധത്തിന് ഒരു തെറ്റ് പറ്റി, നിങ്ങൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു, അത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്തായിരിക്കും? നമ്മൾ ആലോചിക്കണം. നമ്മളൊരു വ്യക്തിയെ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കണം. നമ്മളെപ്പോഴും വിരലി ഉണ്ടുന്നവരാകാതെ നമ്മൾ നമ്മിലേക്ക് വിരലി ഉണ്ടണം. നമ്മളെ അവർ നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ആലോചിക്കണം, ശരിയാണോ? ചിലപ്പോൾ ശരിയാവാം, അയാൾക്ക് ചിലപ്പോൾ അയാൾ അത് ചെയ്യുന്നതിനുള്ള സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി അയാൾ ചെയ്തോ, ഇനി അയാൾ ചെയ്താൽ പോലും ശരി, അയാളെ അവഹേളിക്കേണ്ട കാര്യം എന്താണ്? അയാൾ ചെയ്ത കാര്യങ്ങൾ അത്രയ്ക്ക് പിന്നെ നീചവും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അത്ര ഹീനമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയാൻ. ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ, നിസ്സാര കാര്യങ്ങൾക്ക് പേരിൽ ആൾക്കാരെ അവഹേളിക്കുന്ന ടെൻഡൻസി സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള അവഹേളനം നടത്തുന്നവർ മനോരോഗികളാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. ഈ മനോരോഗികളുടെ പോസ്റ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളും മനോരോഗിയായിട്ട് മാറുകയാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മുടെ സമീപനം ടോട്ടലി മാറണം. നമ്മൾ ട്രോള് വീഡിയോകളും ട്രോള് പോസ്റ്റുകളും വ്യക്തികളെ അവഹേളിച്ചുകൊണ്ടുള്ള യാതൊന്നും തന്നെ നമ്മൾ സ്വീകരിക്കരുത്, ഷെയർ ചെയ്യരുത്. അത്തരത്തിലുള്ള ഏതെങ്കിലും പോസ്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അയച്ചവനോട് പറഞ്ഞാൽ മേലാൽ ഇത് അയക്കരുത്, നിങ്ങളത് ഡിലീറ്റ് ചെയ്തുകളാണ്. കാരണം ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഒരാളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവനയാളെന്തോ വ്യക്തിവൈരാഗ്യമുണ്ട്, അവനെന്തോ വിരോധമുണ്ട് എന്നുള്ളത് മാത്രമാണ്. കാര്യം അവൻ്റെ ആ മനസ്സിൻ്റെ ആ വെറുപ്പും അവൻ്റെ വൈകല്യവും തീർക്കാൻ അവൻ കണ്ടെടുത്തിരിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് ഈ പരദോഷണം പ്രചരിപ്പിക്കൽ. അതുകൊണ്ട് ട്രോളുകളോട് നമ്മൾ നോ പറയണം. ഓക്കെ, നന്ദി, നമസ്കാരം.